ആക്രമിച്ച കേസിൽ ദിലീപിനെ അടുത്ത ദിവസം ക്രൈംബ്രാഞ്ച് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് തിരയുന്ന ശങ്കറിന്റെ മുൻകൂർ ജാമ്യ ഹർജി നിലനിൽക്കുന്നതല്ലെന്ന് കണ്ടെത്തി ഹൈക്കോടതി തീർപ്പാക്കി ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിൽ തുടരന്വേഷണം അന്തിമ ദിലീപിനെ ചോദ്യം തീരുമാനം തന്നെ നടപടികൾ പൾസർ തമ്മിലുള്ള അടുത്ത ബന്ധം കേസിലെ പ്രധാന സാക്ഷികളെ സ്വാധീനിക്കാൻ നടത്തിയ നീക്കങ്ങൾ പ്രധാന തെളിവായ ദൃശ്യങ്ങൾ ദിലീപിന്റെ കൈവശമെത്തിയെന്ന ആരോപണം ഇവയാണ് തുടരന്വേഷണത്തിൽ പ്രധാനമായും പരിശോധിച്ചത് ഇതിൽ ബാലചന്ദ്രകുമാറിന്റെ മൊഴിക്ക് പുറത്ത് ചില തെളിവുകൾ കൂടി ക്രൈംബ്രാഞ്ച് ലഭിച്ചിട്ടുണ്ട് ഇതുവരെയുള്ള അന്വേഷണത്തിലെ കണ്ടെത്തലുകളും തെളിവുകളും നിരത്തിയാകും ദിലീപിനെ ചോദ്യം ചെയ്യുക അന്വേഷണം പൂർത്തീകരിക്കാൻ ഏപ്രിൽ പതിനാല് വരെയാണ് ഹൈക്കോടതി സമയം അനുവദിച്ചിരിക്കുന്നത് ഇതിനുള്ളിൽ തന്നെ തുടരന്വേഷണം പൂർത്തീകരിച്ച് വിചാരണ കോടതിയിൽ റിപ്പോർട്ട് നൽകാനാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം ഇതിനിടെ വധഗൂഢാലോചനക്കേസിൽ കോഴിക്കോട് സ്വദേശി സായി ശങ്കറിന് മുൻകൂർ ജാമ്യത്തിന് അർഹതയില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ജാമ്യം ലഭിക്കാവുന്ന കുറ്റത്തിന് മുൻകൂർ ജാമ്യ ഹർജി നിലനിൽക്കില്ലെന്ന് വ്യക്തമാക്കിയാണ് ഹൈക്കോടതി ഉത്തരവ് വധഗൂഢാലോചനക്കേസ് റദ്ദാക്കണമെന്ന ദിലീപിന്റെ ഹർജി വിശദമായി വാദം കേൾക്കാനായി ഈ മാസം ഇരുപത്തിയൊൻപതിലേക്ക് ഹൈക്കോടതി മാറ്റുകയും ചെയ്തു ബിനിൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി